കേന്ദ്ര വിഭജനത്തിനെതിരെ സി പി എമ്മിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ എൽ സികളിലും വിപുലമായിട്ടുള്ള പ്രചരണ യോഗങ്ങൾ അടുത്ത രണ്ടാഴ്ച നടക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ചോദ്യങ്ങൾ ഇത്തവണ കേന്ദ്ര വിഭജനത്തെക്കുറിച്ചാണ്. നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ മൂന്നാണ്. ഒന്ന്, ഫിനാൻസ് കമ്മീഷൻ 5-5 വർഷം കൂടുമ്പോൾ കേന്ദ്രത്തിൻ്റെ നികുതിയിൽ എത്ര ശതമാനം സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കണം, അതിൽ ഓരോ സംസ്ഥാനത്തിന് എത്ര വീതം നൽകണം എന്ന് ശുപാർശ ചെയ്യും. അതെന്തുകൊണ്ടിങ്ങനെ കുറഞ്ഞു വരുന്നു, വിവേചനമല്ലേ എന്നുള്ളതാണ് ബീന പ്രസാദും ഒക്കെ ചോദിക്കുന്നത്. അശ്വിനി ചിറ്റല്ലൂർ പറയുന്നത് ജി എസ് ടി നഷ്ടപരിഹാരം കേന്ദ്രം തരാതിരിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയത്? അത് ന്യായമായിരുന്നു എന്നുള്ളതാണ്. സംസ്ഥാനങ്ങൾ ജി എസ് ടി നടപ്പാക്കാൻ അനുവദിച്ചതിന്റെ കാരണം എന്താണെന്നറിയാമോ? കേന്ദ്രം പറഞ്ഞു ജി എസ് ടി 14% വച്ച് വർദ്ധിക്കുമെന്നും ഗ്യാരണ്ടി നൽകിയാണ്. അത് കുറവാണ് വളർച്ചയെങ്കിൽ ആ കുറവ് എന്ന തുക നഷ്ടപരിഹാരമായിട്ട് നൽകിക്കോളാം. അതിക്ക് മുമ്പ് സംസ്ഥാനങ്ങളുടെ വാറ്റ് നികുതിയാണ്, അത് 10% വെച്ച് കൂടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങൾക്കും സന്തോഷം, ഇപ്പൊ 5 വർഷം ഏതായാലും 14% വെച്ച് കിട്ടുമല്ലോ. അങ്ങനെ 5 വർഷം തുടർച്ചയായിട്ട് 14% വെച്ച് വർദ്ധിച്ചു വന്നു. 5 വർഷത്തേക്കാണിത് ഗ്യാരണ്ടി. അപ്പൊ 16-ാമത്തെ വർഷമാണിത്. അപ്പൊ അവര് പറഞ്ഞു, കേന്ദ്രം പറഞ്ഞു ഇനി നഷ്ടപരിഹാരം തരില്ല. തരില്ല എന്ന് പറയുമ്പോൾ സംസ്ഥാനം എന്താ പറയുന്നത്? ഇന്നത്തെ വരുമാനം വർദ്ധിക്കാതിരിക്കാൻ കാരണം കേന്ദ്രം, നിങ്ങൾ ജി എസ് ടി നടപ്പാക്കാനുള്ള ഐ ടി സംവിധാനം ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, എൻ്റെ നികുതി നിരക്കുകൾ വെട്ടിക്കുറച്ചു. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് ഈ നികുതി സമ്പ്രദായം ഫലപ്രദമാക്കാനുണ്ട്, അതുവരെ ഈ നഷ്ടപരിഹാരം തുടരണം. നഷ്ടപരിഹാരം തുടർന്നു കഴിഞ്ഞാൽ കേന്ദ്രത്തിന് നഷ്ടമില്ലേ? കാരണം അവർ പ്രത്യേക സെസ് വെച്ച് പിരിക്കുന്ന, അല്ലാതെ കേന്ദ്രത്തിന്റെ പോക്കറ്റിൽ നിന്ന് പോണതല്ല. എന്നാൽ എന്തോ ഒരു ശാഠ്യം, ഒരു കാരണവശാലും നഷ്ടപരിഹാരം നീട്ടിത്തരക്കില്ല എന്നുള്ളത്. അപ്പൊ എന്ത് സംഭവിച്ചു? കഴിഞ്ഞ 5 വർഷം 14% വെച്ച് വളർന്നുകൊണ്ടിരുന്ന നികുതി കൂട്ടുപലിശ പോലെയാണ് കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം മുതൽ അങ്ങനെ വർദ്ധിക്കില്ല. എന്താണോ യഥാർത്ഥ വർദ്ധനവ് അതേ കിട്ടുകയുള്ളൂ. ഒരു 5-6 സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളുടെയും നികുതി വരുമാനം കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്, കേരളത്തിൻ്റെയും. അപ്പോൾ ഈ കേന്ദ്രത്തിൻ്റെ ഈ എന്തോ പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള ഈ നിലപാടുണ്ടല്ലോ, അവർക്കൊരു നഷ്ടമില്ലെങ്കിലും ഇനി സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാരം തരില്ല എന്നുള്ളത്, അതും നമ്മുടെ ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണമാണ്. രണ്ടാമത്തെ കേന്ദ്ര സഹായം, നേരത്തെ പ്ലാനിംഗ് കമ്മീഷൻ വഴി പുതിയ പദ്ധതികൾക്ക് വേണ്ടി പ്രത്യേക ധനസഹായം കിട്ടുമായിരുന്നു. ഇപ്പോൾ കേന്ദ്ര പദ്ധതി അവസാനിപ്പിച്ചപ്പോൾ, ഇപ്പൊ പഞ്ചവത്സര പദ്ധതി ഇല്ല, ആ പണം നമുക്ക് നീതിപൂർവമായി കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. മൂന്നാമത്തെ കേന്ദ്ര സഹായം, ഈ കേന്ദ്രമാണ് നമുക്ക് എത്ര വായ്പ എടുക്കാം എന്നുള്ളതിന് തീരുമാനിക്കുന്നത്. അവരുടെ തീരുമാനം ഉണ്ടെങ്കിലേ സംസ്ഥാനത്തിന് വായ്പ എടുക്കാൻ പറ്റൂ. ആ വായ്പയിലുള്ള വിഭജനത്തെക്കുറിച്ചാണ്. പിന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്, അവയെക്കുറിച്ചും ചോദ്യങ്ങളുണ്ട്. ഇത് നമ്മുടെ വലിയ വിവേചനമല്ലേ? 3.5% ഉണ്ടായിരുന്ന ഫിനാൻസ് കമ്മീഷൻ വിഹിതം ഇപ്പോ 1.9 ആയത്. സത്യം പറഞ്ഞാൽ ഞാനതിനെ വിവേചനമൊന്നും പറയില്ല. ഒരു ഫിനാൻസ് കമ്മീഷൻ നടത്തുന്ന അവാർഡല്ലേ? ഫിനാൻസ് കമ്മീഷനുകൾ 2 മാനദണ്ഡങ്ങൾ മുഖ്യമായും അടിസ്ഥാനമാക്കിയാണ് ഓരോ സംസ്ഥാനത്തിനും കേന്ദ്ര നികുതിയിൽ നിന്ന് 3% കിട്ടുമെന്ന് പറയുന്നത്. 1, ജനസംഖ്യ. 2, സാമ്പത്തിക വളർച്ച. ജനസംഖ്യ എടുത്താൽ ഇന്ന് കേരളം നേരത്തെ 3.3% ഇന്ത്യയിലുണ്ടായത് ഇപ്പോൾ 1.7% ഉള്ളൂ. അപ്പം ജനസംഖ്യാനുപാതികമായിട്ട് നമ്മുടെ വീതം കുറയും. 2,
സാമ്പത്തിക വളർച്ചയെടുത്താൽ ഇന്ന് കേരളം പ്രതിശീർഷ വരുമാനം ഇന്ത്യൻ ശരാശരിയേക്കാൾ 50% ഉയർന്നതാണ്. അതിൻ്റെ പേരിലും കുറയും. അങ്ങനെയാണ് നമ്മുടെ വിഹിതം 1.9% ചുരുങ്ങിയത്. അപ്പം നിശ്ചയമായിട്ടും നമ്മൾ പറയും, നമുക്ക് സവിശേഷമായ പ്രശ്നങ്ങളുണ്ട്, രണ്ടാം തലമുറ പ്രശ്നങ്ങളുണ്ട്, അതിന് പ്രത്യേക സഹായം തരണം. അങ്ങനെയുള്ള സഹായങ്ങൾ നൽകുന്നതിന് കേന്ദ്ര സർക്കാർ എതിരാ. അവയൊക്കെ എങ്ങനെ നിർത്തലാക്കാൻ പറ്റുമെന്ന ധനകാര്യ കമ്മീഷന് ചോദിച്ചത്. നമ്മൾ വലിയ ബഹളവും സമരവും സെമിനാറുകളൊക്കെ നടത്തി അവസാനം അതിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് അരുൺകുമാർ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പ്രതിശീർഷ തോതിൽ ലഭിച്ചിരുന്ന കേരളത്തിലാണോ? അതിൽ ഇനി കുറവുണ്ടാവുമോ? അപ്പൊ നമ്മൾ ഈ ബഹളമെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ കേരളത്തിന് സാമ്പത്തിക ഗുരുതരമായ അവസ്ഥ പരിഗണിച്ച് പ്രത്യേകമായിട്ട് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നൽകി ഫിനാൻസ് കമ്മീഷൻ. ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്നുള്ള ഏർപ്പാടേ അവസാനിപ്പിക്കണമെന്നാണ് ഫിനാൻസ് കമ്മീഷനോട് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. എങ്കിലും ഫിനാൻസ് കമ്മീഷൻ അത് ചെവിക്കൊണ്ടില്ല, നമുക്ക് നൽകി. നമുക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ലഭിച്ചത്. എന്നാൽ ഇന്ന് ഈ വർഷത്തോടുകൂടി അവസാനിച്ചു. എല്ലാ കാലത്തും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടില്ല. അപ്പോൾ ഈ വർഷത്തോടുകൂടി അവസാനിച്ചു എന്നാൽ നമ്മുടെ കമ്മി നൽകുന്നിട്ടുമില്ല. കാരണം ജി എസ് ടി വരുമാനമൊന്നും വേണ്ട രീതിയിൽ വർദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വലിയ പ്രയാസം ഉണ്ടാകുന്നു. എന്നാൽ കേന്ദ്രത്തോടുള്ള നമ്മുടെ വിമർശനം എന്താണെന്നറിയോ? കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രത്തിൻ്റെ വരുമാനത്തിൻ്റെ 41% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞേ. ഇപ്പൊ കണക്കെല്ലാം കൂട്ടി നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ 29% കഴിഞ്ഞ വർഷം കിട്ടിയുള്ളൂ. എന്താ കാര്യം എന്നറിയോ? പങ്കുവെക്കേണ്ടാത്ത ചില നികുതികളുണ്ട്, സർചാർജ്, സെസ് തുടങ്ങിയ കാര്യങ്ങൾ. കേന്ദ്രം എന്ത് ചെയ്തു? സംസ്ഥാനങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി നികുതി കുറക്കും, എന്നിട്ട് സെസ്സും സർചാർജും കൂട്ടും. ഉദാഹരണത്തിന് പെട്രോളിനല്ലേ ഏറ്റവും കൂടുതൽ നികുതി കൂട്ടിയിട്ടുള്ളത്? എന്നാൽ പെട്രോളിലെ എക്സൈസ് ഡ്യൂട്ടി ഇന്ന് നിസ്സാരമുള്ളൂ, 1.5 രൂപയുള്ളൂ. ബാക്കി മുഴുവനും സെസ്സും സർചാർജും ആണ്. അപ്പോൾ ആ നികുതി സംസ്ഥാനത്തോട്ട് കൊടുക്കണ്ട? അപ്പോൾ 41% കൊടുക്കണമെന്ന് ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞു. എന്നാൽ സംസ്ഥാനങ്ങളെ പറ്റിച്ച് ഒരു 10% കേന്ദ്രം തന്നെ തരാതിരിക്കുകയാണ്, വിതരണം ചെയ്യാതിരിക്കുകയാണ്. അതാണ് നമ്മളോടുള്ള വിവേചനം. രണ്ടാമത്, പഞ്ചവത്സരത്തിന്റെ ഭാഗമായിട്ട് വലിയ ഭീമമായ തുക എല്ലാ പുതിയ സ്കീമുകളും പഞ്ചവത്സര പദ്ധതി വഴിയാണ് നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അത് പിന്നെ കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷനാണ് ഓരോ സംസ്ഥാനത്തിനും എത്ര നൽകണം എന്ന് തീരുമാനിക്കുന്നത്. അതിന് ഫോർമുലയൊക്കെ ഉണ്ട്, ഗാഡ്ഗിലിൻ്റെ പേരിൽ അത് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് അന്നേ പരാതിയാണ്, നമുക്ക് അർഹമായ വിഹിതം കിട്ടുന്നില്ല എന്നുള്ളത്. എങ്കിലും കൃത്യമായിട്ടൊരു വിഹിതം കിട്ടുമായിരുന്നു. ഇപ്പം എന്തുണ്ടായി? പഞ്ചവത്സര പദ്ധതി അവസാനിച്ചു. അതോടുകൂടി പിന്നെ ഈ ഭീമമായ തുക ആരാ തീരുമാനിക്കുന്നത്? ആർക്ക് കൊടുക്കണമെന്ന്? കേന്ദ്ര സർക്കാർ തന്നിഷ്ടപ്രകാരം തീരുമാനിക്കുകയാണ്. കേന്ദ്ര ധനമന്ത്രിയെ തീരുമാനിക്കുന്ന ആർക്ക് കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ളത്. പ്രധാനമന്ത്രി ഓരോ സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാവുമ്പോൾ ആസാമില് യു പിയില് ഗുജറാത്തില് അവിടെയെല്ലാം പോയി 50,000 കോടി രൂപയുടേത് 20,000 കോടി രൂപയുടേത് ഒക്കെയുള്ള പാക്കേജുകൾ അങ്ങ് പ്രഖ്യാപിക്കുമല്ലോ. എവിടെ നിന്ന് ഈ പാക്കേജിൻ്റെ ഒക്കെ പണം? അത് ഈ പ്ലാനിൻ്റെ പഞ്ചവത്സരത്തിന് ഭാഗമായിട്ടുള്ള പണമാ. അതിൽ നിന്ന് ഇപ്പം നമുക്ക് കിട്ടുന്ന ബൂജ്യമാ. ഈ ഒരു പാക്കേജും കേരളത്തിനില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പണ്ട് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്നു, ഇപ്പം അത് തുടരുന്നുണ്ട്. പക്ഷേ അവിടെയും കേരളത്തിന് അർഹമായ വിഹിതമില്ല. കാരണം നമ്മൾ മുന്നോക്ക സംസ്ഥാനമാണ്. വിദ്യാഭ്യാസ സവിശിഷ്ട അഭിനന്ദ് കൊടുക്കും, ഉടനെ കണക്ക് നോക്കുമ്പോൾ കേരളം വിദ്യാഭ്യാസത്തിന് മുന്നില്ല, കൊടുക്കണ്ട. ആരോഗ്യത്തിന് NHM കേരളത്തിന് വിഹിതം എന്തിരിക്കും? കണക്ക് നോക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യ നില മെച്ചമാണ്, അതുകൊണ്ട് നമ്മൾ പുറകോട്ട് പോവും.
അപ്പൊ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ജനസംഖ്യാനുപാതത്തിന്റെ ഏതാണ്ട് പകുതിയെ വരത്തുള്ളൂ. അത് തന്നെ പണ്ട് മുഴുവനും കേന്ദ്രത്തിന്റെ സഹായമായിരുന്നു, അല്ലെങ്കിൽ 20% ഏറിയാൽ സർവശിക്ഷ അഭയാന് കേരളം കൊടുക്കേണ്ടിയിരുന്നത്, ഇപ്പോൾ 50% NHM പോലെ കൂട്ടി. അപ്പൊ പണ്ട് 20% സംസ്ഥാനം കൊടുത്താൽ മതിയായിരുന്നെങ്കിൽ ഇപ്പൊ സംസ്ഥാനത്തിന്റെ വിഹിതം 40%. അങ്ങനെ കേന്ദ്ര പദ്ധതി സഹായം, ഇതിൽ കടുത്ത വിവേചനം ഇന്ന് നമ്മുടെ സംസ്ഥാനം നേരിടുകയാണ്. മൂന്നാമത്തത് വായ്പയാണ്. വായ്പ കേന്ദ്രം അനുവദിച്ചാലേ കിട്ടത്തുള്ളൂ. നമ്മുടെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വരുമാനത്തിന്റെ 3% വായ്പ അനുവദിക്കും. അങ്ങനെ അനുവദിച്ചിരുന്നു. ഈ വർഷം അക്കാര്യത്തിൽ 36,000 കോടി രൂപ വായ്പ എടുക്കാമെന്ന് പറഞ്ഞതാ. ഇപ്പൊ അവര് പറയുന്ന 26,000 പാടുള്ളൂന്ന്. 10,000 കോടി രൂപ അങ്ങ് വെട്ടിക്കുറച്ചേ അടുത്ത വർഷവും കുറക്കും എന്ന് പറയാണ്. എന്താ കാരണം? ഒന്ന്, നമ്മുടെ പെൻഷൻ ഫണ്ട് കമ്പനി എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനി വായ്പ എടുക്കും, പെൻഷൻ കൊടുക്കും. സർക്കാർ ചിലപ്പോൾ ഒരു 2 ആഴ്ച വൈകിയേക്കാം പണം എത്തിച്ചു കൊടുക്കും. കൃത്യമായിട്ട് പാവങ്ങൾക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ഏർപ്പാടാ. അപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഈ കമ്പനി 2,000 കോടി രൂപ വായ്പ എടുത്തിരുന്നു. ആ വായ്പ എടുത്തിൽ 7,000 തിരിച്ചടച്ചു, 1,000 ഉള്ളൂ. കേന്ദ്രം പറഞ്ഞ ആ കമ്പനി എടുത്ത പണം നിങ്ങളുടെ സർക്കാർ എടുത്തതായിട്ട് കണക്കാക്കും, അങ്ങനെ 8,000 കോടി രൂപ നമ്മുടെ വായ്പയിൽ നിന്ന് വെട്ടിക്കുറക്കുകയാണ്. കിഫ്ബി റോഡൊക്കെ പണിയാൻ വേണ്ടിയിട്ട് വായ്പ എടുത്തു ഒരു പൊതുമേഖലാ സ്ഥാപനം. ഇന്നേ വരെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിന്റെ വായ്പയായിട്ട് കരുതിയിരുന്നില്ല. ഇനിയിപ്പോ അങ്ങനെ കണക്കുകൂട്ടുന്നാ പറയുന്നത്. ഈ പൊതുമേഖലയൊന്നും വേണ്ടെന്നാണ് അവരുടെ അഭിപ്രായമേ. അതുകൊണ്ട് കിഫ്ബി എടുത്ത പണം, വായ്പ എടുത്തത്, അത് സംസ്ഥാന സർക്കാരിന്റെ വായ്പയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കും എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ വായ്പയും കൂടി കുറഞ്ഞപ്പോഴാണ് അതീവ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. ഇത് നഗ്നമായിട്ടുള്ള കേന്ദ്രത്തിന്റെ വിവേചനമാണ്. സാമ്പത്തികമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ്. അതിനെതിരെ ശക്തമായ പ്രതിരോധം നമ്മൾ ഉയർത്തിയെത്തി.